हलो वेलकम बैक टू माय चैनल दिस इज मी जहाना शहना सब या वाले टेस्टी आईटे पायसम रेसीपी आईटा ओण के वेरटटी पायस ट्राई अब निरी ट्राई नोकूंगष्टा अब नामलोलो वैचर पायसम रेडी कुटिकोलू पेटीएं पटू अंज मिनट मे अब नमुक इंग्रीडियंस वे नोक അതിനായിട്ടിതാ ഈ ഒരു അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട കുറച്ച് മതി ഇത്രത്തോളാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കാഷ്നട്ട് വേണം റൈസിൻസ് വേണം കുറച്ച് കുതിർക്കാൻ വേണ്ടിട്ടും കാഷ്നട്ട് വെച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് വേണം ഏലക്കായ വേണം ശർക്കര പാനി എടുത്തിട്ടുണ്ട് അതുപോലെ 500 ml പാലാണ് എടുത്തിക്കുന്നത് കുറച്ചാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിട്ട് പോണത് അതുപോലെ നെയ്യ് വേണം ഇനി കാഷ്നട്ടും റൈസിൻസും കൂടി ഒന്ന് വറുത്ത് കോരി വെക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗോൾഡിഷ് കളർ ആവുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരി വെക്കാം ഇനി ആ നെയ്യിൽ തന്നെ അവില് വേവിച്ച് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് പാൽ തിളച്ചു വരുമ്പോഴേക്കും അവിലും കുക്ക് ആയിട്ട് കിട്ടും അവില് വേവാൻ വേണ്ടിട്ട് അധികം ടൈം ഒന്നും എടുക്കില്ല ട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ട് അതാണ് ഈ പായസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക അവില് വേവായിട്ട് വരുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് വരും അപ്പോൾ പായസം നല്ല കട്ടിയായിട്ട് ആയിരിക്കും അതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ട്ടോ മാറ്റി വെച്ചിരുന്ന കാഷ്നട്ട് ഞാൻ മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്തതാണ് അത് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കാഷ്നട്ടും കൂടി വരുമ്പോൾ ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ആണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം ട്ടോ ഞാൻ ഇപ്പോ ഇതിലേക്ക് മധുരം ഒന്നും ചേർത്തിട്ടില്ല ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ മധുരം ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ശർക്കരയാണ് ട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോണേ ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാനാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക ഇനി ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ശർക്കരപ്പാനി ഒഴിച്ചപ്പോഴേക്കും ഇതാ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ട് പാലടന്റെ ഒരു ടേസ്റ്റ് ആണ് ട്ടോ ഈ പായസത്തിന് ഇനി അതിലേക്ക് വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ കാഷ്നട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുക ഫൈനലി ഞാൻ ഇതിലേക്ക് ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ട്ടോ നമ്മുടെ പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് വളരെ ടേസ്റ്റി ആണ് സിമ്പിൾ ആണ് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും 5 മിനിറ്റ് മതി കേട്ടോ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം അതുവരേക്കും അസ്സലാമു അലൈക്കും